മുറ്റമടിക്കുന്നതിൽ ഒരു തമിഴ് സ്റ്റൈൽ ഉണ്ട്. എവിടെ ശരിയായ നാട്? മലയാളം ഒട്ടും അറിയില്ല. വന്ന ആദ്യ ദിവസമല്ലേ ലീവ് എടുക്കാരുന്നില്ലേ? അയ്യോ അമ്മ, അമ്മ ഭാഷ പോലും അറിയാത്തൊരു പാവം പെൺകുട്ടി വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ? നേരാ നീ പറഞ്ഞത്, ഇത്രയധികം മനുഷ്യസ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനിതാ പെണ്ണെ, നീ തന്നെ അങ്ങ് അടിച്ചു വാര, അടിച്ചു വാരടാ. നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടി. എങ്ക കുഞ്ചുലക്ഷ്മി? എന്റെ അമ്മേ, കുഞ്ഞുലക്ഷ്മി കറക്കാൻ വന്നതാ? ഇത് കുത്തും, ഇതിനെ പതിവായിട്ട് കറക്കുന്നത് ഞാനാ. ആ വെള്ളയങ്ങ അരിക, ഇനി ആ വെള്ളയങ്ങ അരിക. ഈ കുഞ്ഞുലക്ഷ്മി ഇത്തിരി കുഴപ്പക്കാരിയാ, ഭാഷ മാറി കടന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അവിടെ നിൽക്കേ, ഞാനിവിടുത്തെ കാര്യസ്ഥ, നിങ്ങളിവിടുത്തെ കാര്യസ്ഥ. നമ്മളൊരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ചേ ആരെയൊന്നും പറയാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാ കറന്നോടെ. പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ പെണ്ണേ, അപ്പുറത്ത് കുളമുണ്ട്. നല്ല നിലാവുണ്ട്, പേടിക്കാതെ കുളത്തിലേക്ക് ചെന്നോളൂ. സ്ത്രീകൾ കുളിക്കുന്ന കുളാ, അധികം ആഴമില്ല. നീന്താൻ അറിയോ? നീന്താൻ? വല്യേട്ടാ, ഈ നേരത്തെ എങ്ങോട്ടാ? ഒന്ന് കുളിക്കാൻ, വല്ലാത്ത വിയർപ്പ്. ചെല്ല്, നല്ല നിലാവുണ്ട്, ഇപ്പൊ നീന്താ നല്ല സുഖാ. നിലാവും നീന്തലും തമ്മിൽ എന്താടാ കഴുതെ ബന്ധം? അല്ല, എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നു. പേടി തോന്നുന്നുണ്ടോ പവിഴം? പേടിയില്ലല്ലോ ചേട്ടാ. അമ്മാവനോ? അല്ല, അമ്മാവി. വീണ് കിട്ടിയ ഇത്തിരി സമയല്ലേ, അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ, നമുക്കിവിടെ ഇത്തിരി നേരം ജീവിക്കാം. നീ ശരിക്കും ഇവിടുത്തെ വേലക്കാരിയായി മാറി അല്ലടി. ഇല്ലെങ്കിൽ എനിക്ക് എന്ത് കഷ്ടവും ഇല്ല, ഉങ്ക അമ്മ രൊമ്പ നല്ലവങ്ക, എന്നാൽ എന്റെ കുടുംബത്തേക്ക് എന്ത് പ്രശ്നയും വരാതെ. കൊഞ്ചനാളിക്ക് ഇപ്പിടിന് തന്നെ സൊന്നിങ്ക, അതുക്കപ്പുറം എല്ലാം ശരിയായിരുന്നല്ലേ? ശരിയാവും, ശരിയാക്കണം. വിടുങ്ക, ശാന്തി മുഹൂർത്തത്തിന് മുന്നാലെ ഇതെല്ലാം വേണ്ടാങ്ക. അതവിടെ, ഇവിടെ എല്ലാം സ്നേഹമാ, സ്നേഹിക്കാൻ ഒരു മുഹൂർത്തം വേണം. ഞാൻ കുളിക്കാൻ വരുമ്പോ തന്നെ നിനക്കും കുളിക്കണം അല്ലേ? ഒരുമിച്ച് കുളിക്കുമ്പോഴല്ലേ അമ്മാവ ഒരു രസം. കുളിക്കാൻ പറ്റിയില്ല അല്ലേ? ഇനി നീ കുളിമുറി കുളിച്ചാ മതി. വാ. മാണിക്യ വീണാവുലാളയന്തിമദാലസ മഞ്ജുള വാക്കുവിലാസ മഹേന്ദ്ര മച്ചമ്പിയും പിള്ളേര് ഉറങ്ങിയോടി. ആ മൂത്ത മോനും മച്ചമ്പി ഇപ്പോഴും കുളത്തിലുണ്ട്. എന്താ നിങ്ങൾ കൂടെ പോണോന്നുണ്ടോ? അവളുടെ പേരെന്താന്നാ പറഞ്ഞേ? ആരുടെ? ആ തമിഴത്തി പെണ്ണിന്റെ. പവിഴം. നിന്റെ പേരെന്തുവാന്നാ പറഞ്ഞേ? ഏ, എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ? അല്ല, എന്നാലും പറ. നിന്റെ പേരെന്തുവാടി? ബാനു, ബാനുമതി. അങ്ങനെ നോക്കുമ്പം പവിഴോ എന്ന് പറയുന്നത് അല്പം വില പിടിച്ച പേരല്ലേ? അതെ, ആ കുട്ടിയുടെ ഇച്ചിരി വില പിടിച്ച പേരാ. എന്റെ പേരിന് ഇത്തിരി വില കുറവാ. നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? വയസ്സുകാലത്തോരോരോ ഇളക്കങ്ങള്.
ഇവിടെ എന്താ ഒരു മരാമത്ത് പണി? ഏ ഇങ്ങനെ ഞാൻ തറക്കാം. പവിഴം ഇനി അവൾക്ക് ആണി അടിക്കാൻ നീ എന്തിനാ ജയകൃഷ്ണ കഷ്ടപ്പെടുന്നത്? ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്ന അല്ലേ പവിഴം? അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ്. മാണികത പോടാ. കുട്ടിക്ക് ഇപ്പൊ എന്താ ഇവിടെ തോക്കേണ്ടത്? വേണേ ഞാനൊരു പടം തരാം. ഇതാരാ മുത്തച്ഛനാ? കടവുൾ. കടവുൾ എപ്പോഴാ ഈ വേഷത്തിൽ ഇറങ്ങിയത്? കുട്ടിക്ക് ഇനിയും വല്ല ആണി അടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി കേട്ടോ. പെങ്ങൾ എന്താ ഇവിടെ? ആങ്ങളെന്താ ഇവിടെ? ഞാൻ ആണിയുടെ അകത്തുനിന്ന് തുറക്കാവുന്ന വാതിലുകളായല്ല. ആ സമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീ തുറന്നു കൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ. അഞ്ചാറ് ആണുങ്ങളുള്ള വീടാ, പേര് ദോഷം കേൾപ്പിക്കരുത്. ഭാഷ തമിഴായാലും ശരി തെലുങ്കായാലും ശരി, കാര്യം മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് ഭാഷയൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം. അമ്മ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു, അതുകൊണ്ട് പറയാ. ഞാൻ പറയുന്നിട്ട് ബഹളം വെക്കരുത്. പൊള്ളാച്ചിൽ അവരുടെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും നമ്മുടെ അന്തസ്സോർത്തോണ്ടും പറയുക. അവളോട് അത്തളത്തി കിടക്കാൻ പറഞ്ഞ ശരിയായില്ല. അവിടെ എന്ത് സുരക്ഷിതത്വം അമ്മയുള്ളത്? പുറത്തുനിന്നൊരുത്തൻ ജെല്ലിക്കൂടെ കൈയിട്ട അവളൊന്ന് നിലവിളിച്ച നമ്മൾ ആരെയും കേക്കോ? അവളാകത്തേടത്ത് നീ ഇതിനകത്ത് കടന്നു. ആ കുട്ടിയുടെ മുത്തച്ഛന്റെ പടമേ, ഇതിനകത്ത് തൂക്കിക്കോളൂ. ഇത് നല്ല അടച്ചുറപ്പുള്ള മുറിയ. പണ്ടങ്ങാണ്ട് അരിയുടെ അച്ഛന്റെ ബന്ധത്തിൽ ആരോ ഇതിനകത്ത് ഒരു കാരണവുമില്ലാതെ തൂങ്ങിച്ചെത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പേടിയുണ്ടോ? ഉണ്ടെങ്കി പറ, കൂട്ടിന് ആരെങ്കിലും വേണോ? ഞാൻ വന്ന് കിടക്കാം. ഓ, ഞാൻ പറയുന്നതൊന്നും ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. നീ കഥയും ഞെല്ലും ഒക്കെ അടച്ച് കിടന്നുറങ്ങ്. നീ അവക്കൊരു താമസം ശരിയാക്കി കൊടുത്തുവല്ലേ, നന്നായി. നിന്റെ എന്റെയൊക്കെ മനസ്സ് ശുദ്ധ, അതുകൊണ്ടാ നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത്. അല്ലമാവ വീട് നന്നായടാ, ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാ നീ ചെയ്തത്. ഇപ്പോ അകത്തൊരു കുളിരുണ്ട്, ഇനി ഭക്ഷണവും കൂടി അവിടെ കൈകൊണ്ടാകുമ്പോ ഉറക്കം കൂടി ശരിയാകും. പവിഴം അടുക്കളയിൽ കയറണ്ടെന്നാ പെങ്ങള് പറഞ്ഞത്. ഭക്ഷണം നമുക്കിപ്പോഴും ഒരു പ്രശ്നമാണ്. അതെ. ഉറങ്ങണില്ലേ? ഉണ്ട്. Thank you.
തിരിച്ചേക്കാൻ നേരമില്ല, പെട്ടെന്ന് പോണം. ആരൊക്കെയാണ് പിന്നിലുള്ളതെന്ന് പോലും എനിക്കറിയില്ല. പിടിച്ചു പോയാലും ആ കുഴപ്പം. സൗഖ്യമാ, എന്തു വന്നാലും ഉറങ്ങുന്നതിന് മുമ്പ് നിന്നെ വന്നൊന്ന് കാണണം എന്നുള്ള വാശിയിലായിരുന്നു. അത് സാധിച്ചല്ലോ, അത് സാധിച്ചല്ലോ. കിടന്നോളൂ, ഞാനങ്ങ് ഗൾഫിലാണെന്ന് വിചാരിച്ചാൽ മതി, സമയം കിട്ടുമ്പോ ഇതിനേക്കൊന്ന് കാണാം. പോയി പോയി പഠിത്തത്തിൽ തൂങ്ങുക.